ഹായ് എല്ലാവർക്കും, എസ് വി എം ഡ്രോയിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എന്നും അപ്പാപ്പന്റെ വീഡിയോസ് ആണ് ഇടാറ്. അപ്പോ ഇന്നൊരു വെറൈറ്റിക്ക് അല്ലെങ്കിൽ ഒരു വേറൊരു വീഡിയോ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോ ഇതുവരെ ഈ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം ഒരു ലൈക്ക് ചെയ്യണം. അപ്പോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കണത് എന്താ വെച്ചാൽ, നമ്മുടെ പിള്ളേരും എന്ന് വെച്ചാൽ കുട്ടികളും പേരൻസും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്, അതുവഴി പിള്ളേരുടെ സ്വഭാവം മാറുക, അതൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുതരാൻ പോകുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കുട്ടിയുടെ സ്വഭാവം എങ്ങനെ മാറി എന്ന് വെച്ചാൽ പേരൻസ് വഴി എങ്ങനെ മാറി എന്നാണ്, അല്ലാണ്ട് ഫ്രണ്ട്സ് വഴിയല്ല, പേരൻസ് വഴി എങ്ങനെയൊക്കെ ഒരു കുട്ടിയുടെ സ്വഭാവത്തിൽ നിന്ന് മാറ്റം ഉണ്ടാക്കുക. അപ്പോൾ ഈ സ്വഭാവം ഒന്നും കൂടിയും നല്ല അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട്, മികച്ചതാക്കാൻ വേണ്ടിയിട്ട് കൂടി സഹായിക്കും ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണാം. ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ പിള്ളേരുടെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ ചില കുട്ടികൾ നുണ പറയാറുണ്ട്. അപ്പോൾ അതിനൊക്കെ കാരണം എന്ന് വെച്ചാൽ മിക്ക കാരണവും പേരൻസിൻ്റെ നിന്നാണ് വരാറ്. അപ്പോൾ അതിൽ ഒരു കാരണം പറയാന്ന് വെച്ചാൽ, ഇപ്പോൾ വീട്ടിലേക്ക് ഒരാൾ വരുമ്പോഴോ അല്ലെങ്കിൽ ഫോൺ വിളിക്കുമ്പോഴൊക്കെ ഈ പിള്ളേരോട് പറഞ്ഞു കൊടുക്കണതും അല്ലെങ്കിൽ പിള്ളേർ കേട്ട് വളരണമൊക്കെ എന്താ നുണകളായിരിക്കും. ഇപ്പോൾ കടക്കാരൻ വന്നു കഴിഞ്ഞിട്ട്, ഇപ്പോൾ നിങ്ങൾക്ക് കേട്ടുള്ള എക്സാമ്പിൾ ആയിരിക്കും അത്. കടക്കാരൻ വന്നു കഴിഞ്ഞാൽ പറയും എന്താ ഞാനിവിടെ ഇല്ല എന്ന് പറയാൻ പറയും. അപ്പോൾ അതൊക്കെ ഒരു റീസണാണ് പിള്ളേരോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു നുണകളാണ് അത്. അത് കേട്ടിട്ടാണ് പിള്ളേരൊക്കെ വളരുക. അപ്പോൾ അതിൽ കൂടിയും എന്താ അവരെ നുണ പറയാൻ അവർക്കൊരു ഓപ്ഷൻ കണ്ടെത്തി എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നൊരു കാര്യം എന്ന് വെച്ചാൽ, അവരെന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഒരു ദിവസം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് അതിന് എതിരെ ഓവറായിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഓവറായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ പിള്ളേരുടെ മനസ്സിൽ അതൊരു ഭയങ്കര ഒരു വ്യത്യാസം ഉണ്ടാക്കുക. അപ്പോൾ പിള്ളേർ നുണ പറയാൻ വേണ്ടി തുടങ്ങും, നുണ പറഞ്ഞിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനൊക്കെ നോക്കും. അപ്പോൾ അങ്ങനെ ഉള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ ഈ നുണ പറയണത് നമുക്ക് ഒഴിവാക്കാൻ കഴിയും. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്താ നോക്കാം. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ, ചില പിള്ളേരുടെ കാണാം എന്താ ഒരു കുട്ടിയോട് മറ്റൊരു കുട്ടിക്ക് അസൂയൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ ഈ അസൂയ തോന്നണ കുട്ടിയുടെ എന്താ ഫാമിലി എങ്ങനെയെന്ന് വെച്ചാൽ എന്താ മറ്റുള്ള പിള്ളേരായിട്ട് ഈ കുട്ടിയെ കമ്പയർ ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ പിള്ളേരുടെ മനസ്സിൽ അവരോട് അസൂയായിരിക്കും തോന്നാം. ഇപ്പോൾ അവനക്ക് നല്ല മാർക്കുണ്ടല്ലോ അല്ലെങ്കിൽ അവൻ കാണാൻ കൊള്ളാലോ എന്നൊക്കെ പറയുമ്പോൾ ഈ കുട്ടിക്ക് അസൂയാണ് ഉണ്ടാവുക. അതിനുപകരം എന്താ സ്വന്തം കുട്ടിയെ എന്താ ഇടക്കൊന്ന് പൊക്കി പറയുകയൊക്കെ ചെയ്യുക, നല്ല കാര്യങ്ങളൊക്കെ പറയുക. അപ്പോൾ അവർക്കും കൂടി ഒരു സന്തോഷമൊക്കെ തോന്നും. അപ്പോൾ മറ്റുള്ള കുട്ടികളോട് തോന്നണ അസൂയൊക്കെ ഇല്ലാണ്ടാവും. മൂന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ, ചില കുട്ടികൾ കാണാം മറ്റുള്ളവരുടെ ഫീലിങ്സ് സന്തോഷമായാലും വിഷമമായാലും ഒന്നും മൈൻഡ് ചെയ്യാണ്ടിരിക്കുക അല്ലെങ്കിൽ ഒരു വില വെക്കാണ്ടിരിക്കുക. അപ്പോൾ അത് നല്ലൊരു സ്വഭാവമല്ല. അപ്പോൾ അങ്ങനെയുള്ളതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ പേരൻസ് ചിലരുടെ പേരൻസ് ഉണ്ടാവും എന്താ പിള്ളേരോട് കൽപ്പിക്കുകയും അല്ലെങ്കിൽ ഇപ്പോൾ നീ ഇപ്പോൾ ഒരു ആ കോഴ്സ് എടുക്കുക, ഞാൻ ചെയ്യണ പോലെ നീ ചെയ്യ്, ഞാൻ പറയണ മാത്രം അനുസരിച്ചാൽ മതി എന്നൊക്കെ പറയണ പേരൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ അങ്ങനെ മാത്രം പിള്ളേരോട് പറയാണ്ടിരിക്കുക, അവരുടെ ഇഷ്ടം കൂടി ഒന്ന് നോക്കുകയാണെങ്കിൽ ഈ സ്വഭാവം എളുപ്പത്തിൽ മാറ്റിയെടുക്കാം. അപ്പോൾ മറ്റുള്ളവരുടെ ഫീലിങ്സും കൂടി പിള്ളേർ ചിന്തിക്കണം. അടുത്ത കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ കുട്ടിക്ക് കുറേ സാധനങ്ങൾ വാങ്ങി കൊടുക്കണ്ടാവും, പക്ഷേ അവരിന്നാലും മറ്റുള്ളവരെ മറ്റുള്ള കുട്ടികളുടെ എന്താ സാധനങ്ങളിലാവും കണ്ണ്. അപ്പോൾ അതെന്താ കാര്യം എന്ന് വെച്ചാൽ, ഈ പിള്ളേർക്ക് നിങ്ങൾ പേരൻസ് വാങ്ങി കൊടുക്കണത് അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളായിരിക്കില്ല. എന്താ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായിരിക്കും, പേരൻസിന് ഇഷ്ടപ്പെട്ട ലിസ്റ്റായിരിക്കും ഇവർക്ക് വാങ്ങി കൊടുക്കുക. അപ്പോൾ കുറച്ചൊക്കെ കുട്ടികളുടെ ഇഷ്ടത്തിനും കൂടി വാങ്ങുകയാണെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. മറ്റുള്ളവരുടെ സാധനങ്ങൾ എടുക്കാനോ അല്ലെങ്കിൽ അവരുടെ സാധനങ്ങൾ നോക്കിയിരിക്കാനൊന്നും വേണ്ടി വരില്ല. ആ പിള്ളേർക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ അവർക്കൊരു ഷർട്ട് എടുക്കാന്ന് വെച്ചോ, അത് നിങ്ങളുടെ ഇഷ്ടത്തിന് പകരം അവർക്കും കൂടി ഒന്ന് ഇഷ്ടമുണ്ടോ ആ ഷർട്ട് ഇഷ്ടമായെന്നൊന്ന് ചോദിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. ഇതൊക്കെ ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഞാൻ ചില പിള്ളേരെ ഞാൻ സ്വഭാവം കണ്ടതുകൊണ്ടാണ്. അപ്പോൾ എനിക്കിങ്ങനെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ എന്താ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് ഇങ്ങനെ ഇതുപോലത്തെ കുറേ കാര്യങ്ങൾ കിട്ടി. എന്ന് വെച്ചാൽ പിള്ളേരെ ഇങ്ങനത്തെ മാറ്റങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞാൽ അത്രയും വ്യത്യാസം കാണും എന്ന് ഇത് ഞാൻ കണ്ടു. അപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് അറിഞ്ഞോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാനിത് ഷെയർ ചെയ്യണത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞാൽ പിള്ളേർ നല്ല മാറ്റം വരുന്നതാണ്. പിന്നെ നിങ്ങളുടെ മക്കൾ ദേഷ്യക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് അതിന് മനസ്സിലാക്കുക എന്താ വെച്ചാൽ, പിള്ളേർ എപ്പോഴും ഇപ്പോൾ എന്ത് നിങ്ങളെന്ത് പറഞ്ഞാലും തിരിച്ചവർ ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിന് കാരണം
അതിലൊരു ഒരു കാരണമാണ് ഞാൻ പറയണത്, അതായിരിക്കില്ല ചിലപ്പോ കാരണങ്ങള്. അതിലൊരു കാര്യം എന്താ വെച്ചാല് എന്താ, നിങ്ങൾ അവരോട് എങ്ങനെ എപ്പോഴും ദേഷ്യപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ആവശ്യമില്ലാതൊക്കെ ചീത്ത പറയണ്ടാവോ? അപ്പോ അവർക്ക് അത് ഇഷ്ടപ്പെടാണ്ട് അവര് പിന്നെ നിങ്ങൾ അവരോട് എന്തെങ്കിലും പറയുമ്പോ അവര് ദേഷ്യപ്പെടണതാണ് കാര്യം. അപ്പോ അതൊരു കാരണം ആണെന്ന് മാത്രം, ദേഷ്യപ്പെടുന്നതിന് പല കാരണങ്ങളുണ്ടാവും, പക്ഷെ ഇതൊരു കാരണമാണ്. അപ്പോ ഇതൊന്ന് ശ്രദ്ധിക്കുക. പിള്ളേരോട് നമ്മ ദേഷ്യപ്പെടാതെ നല്ല രീതിയിൽ അവരോട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ല ക്ഷമയോടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും നല്ല രീതിയിൽ അവർ സംസാരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അടുത്ത കാര്യം നമുക്ക് എന്താന്ന് പറയാം. അടുത്ത കാര്യം എന്താ വെച്ചാൽ, നിങ്ങളുടെ കുട്ടി ഏത് പ്രശ്നം വന്നാലും എന്താ വിഷമ ഘട്ടങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തളർന്നു പോകുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഒരു അങ്ങനത്തെ ഒരു സ്വഭാവം വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇത് ഒരു ചെറിയൊരു കാര്യം വന്ന് വിഷമത്തിലേക്ക് പോകുന്ന ഒരാളാണെങ്കിൽ, അതിന് കാരണം എന്താ വെച്ചാൽ കുറച്ചൊക്കെ അവരെ അവർ ആ പ്രശ്നത്തിനെതിരെ എന്ത് ചെയ്യുമെന്ന് നോക്കണം. പിന്നെ അത് മാറ്റാൻ പറ്റിയില്ലെങ്കിലാണ് നിങ്ങൾ അത്രയും അതിനൊരു സഹായം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് തടസ്സങ്ങളൊക്കെ പെട്ടെന്ന് മാറ്റി കൊടുക്കാൻ പാടുള്ളൂ. അത്രയും പെട്ടെന്ന് മാറ്റി കൊടുക്കാതിരിക്കുക തടസ്സങ്ങളെല്ലാം. അപ്പോൾ പിള്ളേർക്ക് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് അവർക്ക് എങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് മനസ്സിലാവും. നിങ്ങളുടെ കുട്ടി എപ്പോഴും വിഷമങ്ങൾ അറിഞ്ഞ് വളരണാണ് നല്ലത്. അപ്പോൾ എന്താ, കുറച്ച് വിഷമം വന്നാലും ആ കുട്ടി അഡ്ജസ്റ്റ് ചെയ്ത് പോകാനേലും പഠിക്കും. അപ്പോൾ അഥവാ അങ്ങനെ ഒരു സാഹചര്യം വന്നില്ലെങ്കിലും നിങ്ങൾ അങ്ങനെ ഒരു ടെസ്റ്റ് നടത്തണം. അപ്പോൾ പിള്ളേർക്ക് അതിൽ നിന്ന് എന്താ ഇത് രക്ഷപ്പെടാനും അതിൽ നിന്ന് സോൾവ് ആക്കാനൊക്കെ പഠിക്കാൻ പറ്റും. നിങ്ങളുടെ കുട്ടി ഒരു സെൽഫ് എസ്റ്റീം ഇല്ലാത്ത ഒരാളാണോ, എന്നുവെച്ചാൽ സ്വന്തമായിട്ടൊരു ആത്മവിശ്വാസം ഇല്ലാത്ത, എന്ത് ചെയ്യുമ്പോഴും ഒരു ആത്മവിശ്വാസം ഇല്ലാത്ത ഒരാളാണോ, അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ആ കുട്ടിക്ക് നിങ്ങൾ ഉപദേശം മാത്രമാണ് കൊടുക്കുക. ഇപ്പോൾ ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ഉപദേശിക്കുക മാത്രമാണ് ചെയ്യണത്. അതിന് പകരം എന്താ ഉപദേശം കൊടുക്കണ്ടെന്നല്ല, ഉപദേശം കൊടുക്കുന്നതിനൊപ്പം തന്നെ കുറച്ച് കോൺഫിഡൻസ് കൊടുക്കുകയാണെങ്കിൽ പിള്ളേർക്ക് അതിനനുസരിച്ചിട്ടുള്ള മാറ്റം നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അവര് സ്വന്തമായിട്ട് നല്ലൊരു കോൺഫിഡൻസ് ഉള്ള ആളായി മാറുകയും ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാല് പിള്ളേരെ മനസ്സിൽ തന്നെ അവരെന്നെ ചിന്തിക്കും, എന്താ ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടല്ലേ, ഞാൻ ചെയ്യണമൊന്നും ശരിയല്ല എന്നൊക്കെ അവരെന്നെ ചിന്തിച്ചു തുടങ്ങും. അപ്പോ അതിന് പകരം നിങ്ങള് അവർക്ക് പ്രചോദനം ഉണ്ടാക്കുക, എന്ന് വെച്ചാൽ കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത് ഈ വീഡിയോ എന്ന് പറയുന്നത് പേരൻസിനും കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇതാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് എന്താ ഈ ചാനൽ ഇതുവരെ കണ്ടിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. ബൈ.